والأشب والنوار والروض مزدان والظل والأشجار والشمس في فلك والنجم. السلام عليكم، كيف الحال؟ كيف أخباركم يا طلاب الأعزاء؟ എൻ്റെ ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ കൊച്ചുകുട്ടികളെ, നമ്മൾ റാഇയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് അല്ലേ? അൻത അമീൻ, ഇതാണ് നമ്മൾ അവസാനമായി കേട്ടത്. നമ്മുടെ കാതുകളിൽ അതിങ്ങനെ മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം. ആരാ പറഞ്ഞത്? അറജു അല്ലേ, ഒരു മനുഷ്യൻ, ഒരു യാത്രക്കാരൻ അല്ലേ, ഖറിയത്തുൽ മുജാവിറയിൽ നിന്നും വന്ന ഒരു യാത്രക്കാരൻ. ആരോടാ പറഞ്ഞത്? അറായി അല്ലേ, റായിയോട് പറഞ്ഞു. അപ്പൊ അവിടെ അമീൻ ആരാണ്? റായിയാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട അമാനത്ത്, വിശ്വസ്തതയുമായി ബന്ധപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ ഒരു സംഭവമാണ്. നമുക്ക് കേൾക്കാം അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. അതിൽ അമാനത്തു റാഇ, അമാനത്തു റാഇ, റാഇയുടെ അമാനത്ത്, വിശ്വസ്തത. ഖറജ ഇബ്നു ഉമറ വഅസ്ഹാബുഹു. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നാണ്. അബ്ദുല്ലാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ. ഖറജ ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. വഅസ്ഹാബുഹു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരും, സ്വഹാബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ എന്ന് കേൾക്കാറുണ്ടല്ലോ. സഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? കൂട്ടുകാരൻ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹും സഹാബികളും പുറപ്പെടുകയായിരുന്നു. കാനൽ ഹർറു ശദീദൻ. അപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സഹാബിയാണ് ആര്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ആര്? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന കൊച്ചു സംഭവമാണ് ഇവിടെ നമുക്ക് വേണ്ടി കുറിച്ചു വെക്കുന്നത്. തുടങ്ങാം അല്ലേ? കാനൽ ഹർറു ശദീദൻ, കാനൽ ഹർറു ശദീദൻ, ചൂട് അതികഠിനമായി, നല്ല ചൂടുള്ള ഒരു ദിവസം. ജലസൂരിൽ ഗദാഇന് വേണ്ടി ഇരുന്നു. ഗദാ നമ്മൾ പഠിച്ചതാണ്. അശാ ഫതൂർ, ഗദാ ഫതൂർ എന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണ? അതെ, രാവിലെ അല്ലേ. അശാ ഇഷാഇന് മുന്നേ കഴിക്കുന്ന ഭക്ഷണം, രാത്രി ഭക്ഷണം. അപ്പോ ലിൽ ഗദാഇ, ഉച്ച ഭക്ഷണത്തിന് വേണ്ടി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഇരുന്നു. ഫമറ ബിഹിം റാഇ, അപ്പോ അവരുടെ അടുത്തുകൂടെ ഒരാട്ടിടയൻ നടന്നു പോയി. ഒരാട്ടിടയൻ നടന്നു പോയി. റാഇ നമ്മൾ കേട്ട പദമാണത്. റാഇ, റാഇ. ദഅഹു ഇബ്നു ഉമറ ഇലാ തുആമിഹി. അങ്ങനെ ദഅഹു ഉമർ ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു. ആരെ വിളിച്ചു? ആ റാഇയെ വിളിച്ചു. ദഅഹു ഇബ്നു ഉമറ ഇലാ തുആമിഹി. എന്തിനാ അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹത്തെ വിളിച്ചത്? ഇലാ തുആമിഹി, ഭക്ഷണം കഴിക്കാൻ, കൂടെ നമുക്ക് കഴിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോ അയാൾ ഭക്ഷണം കഴിച്ചോ ഇവരുടെ കൂടെ? നോക്കാം. ഫ അജാബ, അദ്ദേഹം ഉത്തരം കൊടുത്തു. ആ ഞാൻ കഴിക്കുന്നുട്ടോ എന്നല്ല. ബി അന്നഹു സ്വാഇമുൻ, അയ്യോ എനിക്ക് വേണ്ടട്ടോ
എന്താ കാരണം? സ്വായിമുൻ, സ്വായിമ് സ്വാമ നോമ്പ്, സ്വായിം ഞാൻ നോമ്പുകാരനാണ്, അദ്ദേഹം നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. ഫഖാല ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമറുള്ളാഹിന്റെ മകൻ അബ്ദുല്ല ചോദിച്ചു, ഹൽ തബീഉനി ശാതൻ, ഒരാടിനെ എനിക്ക് വിൽക്കുവോ എന്ന് ചോദിച്ചു. ഹൽ തബീഉനി ശാതൻ, ഒരാടിനെ എനിക്ക് തരുക എന്ന് ചോദിച്ചു. ഉഅതീക മിൻ ലഹ്മിഹ മഅസ്സമൻ, ഉഅതീക മിൻ ലഹ്മിഹ മഅസ്സമൻ, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, അതിന്റെ വില തരാം, വെറുതെ ആക്കണ്ട, ഉഅതീക ഞാൻ നിനക്ക് തരും. മിൻ ലഹ്മ, ലഹ്മ നമുക്കറിയില്ലേ മാംസം അല്ലേ, ആ ആടിനെ അറുത്താലുള്ള മാംസവും തരാം, മഅസ്സമൻ അതിന്റെ വിലയും തരാം. രണ്ട് കാര്യം, ആടിന്റെ പൈസയും കിട്ടും, പിന്നെ നമ്മളിപ്പോ അറുത്തിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആ ഭക്ഷണവും നിങ്ങൾക്ക് തരാം, രണ്ടും തരാം എന്ന് പറഞ്ഞു. ആല, ആ റായി പറഞ്ഞു, ഇന്നഹ ലൈസത് ലി, അയ്യോ അത് എനിക്ക് പറ്റൂല കേട്ടോ. എന്താ കാരണം? ലൈസത് ലി, അത് എന്റേതല്ല. നമ്മൾ അപ്പുറത്ത് പഠിച്ചില്ലേ, എന്താ പഠിച്ചത്? ലസ്തു ബിസ്വാഹിബിൽ ഗനം അല്ലേ, ആസിഫ് യാ അഖി, ലസ്തു ബിസ്വാഹിബിൽ ഗനം എന്ന് അപ്പുറം പഠിച്ചു. അതുപോലെ ലൈസത് ലി, എന്റേതല്ല. ഇന്നഹാലി മൗലായ, അതിന് വേറെ മുതലാളിയുണ്ട്, അത് എന്റെ എന്റെ മുതലാളിയുടേതാണ്, എന്റേതല്ല. ഖാല ഇബ്നു ഉമർ, അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽ അക്കലഹൽ ദീബ്, അത് നീ പറഞ്ഞാ മതി. അക്കലഹൽ ദീബ്, ഏയ് അത് ചെന്നായ പിടിച്ചു എന്നാ മറ്റം പറഞ്ഞാ പോരെ, എന്നാ ചങ്ങാതി ഇങ്ങനെ പേടിക്കുന്നത് എന്ന് പറഞ്ഞു. ഫഖാല റായി, അപ്പോ ആ ആട്ടിടയൻ പറയാൻ, അയാൾ വിരൽ ഉയർത്തി മുകളിലേക്ക്, ഇസ്ബഅഹു ഇല സമ, ആകാശത്തേക്ക് കൈവിരലുകൾ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഫഅയ്നല്ലാഹ്, ഫഅയ്നല്ലാഹ്, അങ്ങനെ പറയാണ്, എന്ത് അല്ല എവിടെയാ, അല്ല എവിടെയാ, അല്ല ഇത് കാണൂലേ അല്ലേ, അല്ല ഇത് അറിയൂലേ. മുതലാളിയോട് വേണമെങ്കിൽ ചെന്നായ പിടിച്ചു എന്ന് പറയാം, മുതലാളിയോട് വേണമെങ്കിൽ ആട് നഷ്ടപ്പെട്ടു എന്ന് പറയാം, മുതലാളിയോട് വേണമെങ്കിൽ ആടിനെ നായ കൊന്നു എന്ന് പറയാം, പക്ഷെ അല്ല കാണൂലേ. തഅജ്ജബ ഇബ്നു ഉമറ മിൻ അമാനത്തി റാഇ, തഅജ്ജബ ഇബ്നു ഉമറ, ഇബ്നു ഉമറിന് ആശ്ചര്യമായി, അത്ഭുതമായി അല്ലേ, എന്തുകൊണ്ടാ അത്ഭുതം, എന്തുകൊണ്ടാ സന്തോഷം? മിൻ അമാനത്തി റാഇ, ആട്ടിടയന്റെ ആ വിശ്വസ്തതയിൽ, അമാനത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ആശ്ചര്യമുണ്ടായി. വസ്തറ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാങ്ങി, മിനത് സയ്യിദ്, ഈ ആടിന്റെ മുതലാളി ഉണ്ടല്ലോ, മുതലാളിയോട്, മിനത് സയ്യിദ് റാഇ വൽ ഗനമ, ആട്ടിടയനെയും പൈസ കൊടുത്ത് വാങ്ങി, ആടിനെയും പൈസ കൊടുത്ത് വാങ്ങി. ആട്ടിടയനെ പൈസ കൊടുത്ത് വാങ്ങാനോ? ആട്ടിടയൻ എന്ന് പറഞ്ഞാൽ അടിമയാണ്. എന്താ കുട്ടികളെ അടിമ എന്ന് പറഞ്ഞാല്? കുട്ടികളെ, പഴയ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് നമ്മൾ കടയിൽ പോയിട്ട് എന്ത് വാങ്ങും? തക്കാളി വാങ്ങും, ഉള്ളി വാങ്ങും, ആട് വാങ്ങും, പശു വാങ്ങും അല്ലേ, ആ പിന്നെ കോഴി വാങ്ങും, അങ്ങനെ സാധനങ്ങൾ വാങ്ങാറുണ്ടല്ലോ. ഇതുപോലെ മനുഷ്യനെ വാങ്ങാൻ കിട്ടുമായിരുന്നു, മനുഷ്യനെ വിൽക്കുമായിരുന്നു പാവപ്പെട്ട മനുഷ്യന്മാര്. അവർക്ക് അടിമ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. എന്താ വിളിച്ചത്? അടിമ. അപ്പൊ ഈ അടിമയെ വലിയ വലിയ യജമാനന്മാര്, മുതലാളിമാര്, വലിയ വലിയ ആൾക്കാർ എന്ത് ചെയ്യും? ഇങ്ങനെ മനുഷ്യന്മാരെ പൈസ കൊടുത്ത് വാങ്ങും. എന്തിനാ ഇവനെ വാങ്ങുന്നത്? എന്തിനാ ഈ അടിമയെ വാങ്ങുന്നത്? ആടിനെ മേയ്ക്കാൻ, വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അടിമയുടെ പണി എന്താ? യജമാനൻ പറയുന്നത് പോലെ നിങ്ങുക, യജമാനൻ പറയുന്നത് പോലെ പണിയെടുക്കുക, അവനെവിടെ ഉറങ്ങുക? അവൻ ആടിന്റെ ആലയിലായിരിക്കും ഉറങ്ങുക, നാൽക്കാലയുടെ ആലയിലായിരിക്കും ഉറങ്ങുക. അത് എവിടെ ഉറങ്ങാന്ന് ആരും അറിയേണ്ട ആവശ്യമില്ല, യജമാനൻ അന്വേഷിക്കാറില്ല, എവിടെയെങ്കിലും ഉറങ്ങിക്കോട്ടെ. അപ്പോ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലുണ്ടായിരുന്നു, അത് നമ്മൾ അടിമ എന്നാ പറയാ. അപ്പോ ഈ അടിമയുണ്ടല്ലോ, ആ അടിമയെ യജമാനന്മാർ, ചില യജമാനന്മാര് വല്ലാതെ ഉപദ്രവിക്കും.
കാരണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനല്ലേ, എനിക്കെന്താ ഉപദ്രവിക്കുന്നതിന് എന്നായിരുന്നു. ഈ അടിമക്ക് ചോദിക്കാൻ ആളുണ്ടായിരുന്നില്ല, ഉപ്പയില്ല, അച്ഛനില്ല, ഉമ്മയില്ല, അമ്മയില്ല, അല്ലേ? ആരും ചോദിക്കാനില്ല. അവർക്ക് എവിടെ നാട് എന്ന് അവർക്ക് അറിയില്ല, അവരെവിടെ ജനിച്ചത് എന്ന് അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാർ. അപ്പോ ഈ അടിമക്ക് ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. ഈ ഇബ്നു ഉമർ എന്ത് ചെയ്തു എന്നറിയോ? വസ്തറാ മിനൽ സയ്യിദ്, യജമാനനോട് പൈസ കൊടുത്ത് വാങ്ങി. അറാഹിയ, ഈ ആട്ടിടയനെ പൈസ കൊടുത്ത് വാങ്ങി, കാരണം അയാൾ അടിമയാണല്ലോ. വല്ലഖാനമ, ആടിനെയും പൈസ കൊടുത്ത് വാങ്ങി. എന്നിട്ട് എന്തിനാ പൈസ കൊടുത്ത് വാങ്ങിയത്? ഈ ഇബ്നു ഉമറിനെ അടിമയാക്കി വെക്കാനാണോ? അല്ല, ഇബ്നു ഉമറിന് ഈ അടിമനെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ? ഈ ആട്ടിടയനെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ? എന്നിട്ട് ഈ അടിമയായ ആട്ടിടയനെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടു. എന്നെ നീ ആരല്ല, അടിമയല്ല, എന്നെ പോലത്തെ മനുഷ്യൻ, എന്നെ പോലെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നെ പോലെ ജീവിക്കാം, എന്നെ പോലെ കിടന്നുറങ്ങാം, എന്നെ പോലെ അധ്വാനിക്കാം, എന്നെ പോലെ നടക്കാം, എന്നെ പോലെ ഓടാം. ഈ ആട്ടിടയനെ മോചിപ്പിച്ചു. ഈ ആട്ടിടയന് നൽകുകയും ചെയ്തു. ആര് നൽകി? ഇബ്നു ഉമർ കൊടുത്തു. അൽഗനമ, എന്തിനെ കൊടുത്തു? ആടിനെ കൊടുത്തു. അല്ലേ, ഇത് വലിയൊരു സംഭവമാണ്. ഇത് കിതാബു സഫ്വതു സഫ്വ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതൻ ഇബ്നുൽ ജൗസിയുടെ കിതാബിൽ വന്ന ചെറിയൊരു ഭാഗമാണ്. കുട്ടികളെ, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് കഥകൾ ഈ പാഠപുസ്തകത്തിൽ പഠിച്ചത്? എന്തിനാ പഠിച്ചത്? എന്തിനാണ് സഹാബികളുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഇവിടെ വിശദീകരിച്ചത്? എന്തിനാ മക്കൾ ഇങ്ങനെ കുറെ കഥകൾ നമ്മൾ കേൾക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? മാറ്റമുണ്ടാവണം. നമ്മൾ അറിയാതെ വേറൊരാളുടെ മുതലിലെ പെൻസിലായാലും നോട്ട് പുസ്തകമായാലും പണമായാലും എടുക്കാൻ പാടില്ല. ആരെയും പറ്റിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്, ആരെയും ചതിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, അല്ലേ? ആരോടും കളവ് പറയരുത്, ആരോടും എന്ത് ചെയ്യാൻ പാടില്ല? ദ്രോഹം ചെയ്യാൻ പാടില്ല. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഗുണപാഠം. നമ്മൾ ഉയരണം, നമ്മൾ വളരണം, നമ്മൾ മുന്നേറണം. എന്നിട്ട് ഈ ആട്ടിടയനെ പോലെ അമീൻ ആവണം. എന്താവണം? അമീൻ, അല്ലേ? അമാനത്ത്. എന്തുണ്ടാവണം? അമാനത്തുണ്ടാവണം, വിശ്വസ്തതയുണ്ടാവണം. നമ്മള് അൽ അമീൻ എന്ന് കേട്ടിട്ടില്ലേ? ആരാ അൽ അമീൻ? അതെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അപ്പൊ അൽ അമീൻ ആയി വളരാൻ കഴിയണം. അതിനെന്ത് വേണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മതിയോ? പോരാ. പിന്നെ എന്ത് വേണം? അതിന് പരിശ്രമിക്കണം, അധ്വാനിക്കണം. പിന്നെ എന്ത് വേണം? അതെ, പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ല മക്കളായി നമ്മൾ വളരണം. ആരെയും ദ്രോഹിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ നമുക്ക് മുന്നേറാൻ കഴിയണം ശക്തമായി. കേട്ടാ, ഓക്കെ, ശരിയാവൂലേ? എന്നാൽ ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം അടുത്ത പാഠത്തിലൂടെ കാണാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.